നമസ്കാരം. ഞാൻ മലയാള സിനിമകളിലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മിന്നാരം എന്ന സിനിമയിലെ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ തുടങ്ങാം. മിമിക്രിയിലൂടെയായിരുന്നു ഗിരീഷിൻ്റെ തുടക്കം. മനസ്സിൽ പതിഞ്ഞ മലയാള സിനിമാ രംഗങ്ങളുടെ പശ്ചാത്തല സംഗീതം അവതരിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ട്വിറ്റിസിൽ. രണ്ട് മൂന്ന് സ്റ്റേജിലേക്ക് പോയപ്പോഴത്തേക്ക് കൂടുതലും പ്രായമായിട്ടുള്ളവരാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ പറയുമല്ലോ ചുമ്മാ ചുണ്ട നിൽക്കുന്നതല്ലേ ഉള്ളതെന്ന് പറയും. അപ്പോഴാണ് ഞാൻ വീണ്ടും അവരുടെ അടുത്ത് ഞാൻ മൈക്ക് എടുത്ത് പിടിച്ചിട്ട് ഞാൻ പറയുമ്പോഴാണ് അവർക്ക് കൂടുതലും അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ വിസിലിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പേർക്ക് അറിയില്ല അത് ടീത്ത് വിസിലിങ്ങാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നതെന്ന് പറയും. ഗിരീഷിൻ്റെ ടീത്ത് വിസിലിന് മികച്ച സ്വീകാര്യത ലഭിച്ചതോടെ നിരവധി അവസരങ്ങളും തേടിയെത്തി. ടീത്ത് വിസിലിൽ പശ്ചാത്തല സംഗീതം ചെയ്യുന്നത് കേരളത്തിൽ കുറവായതിനാൽ വേൾഡ് വിസിലിംഗ് അസോസിയേഷനിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ്. താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ഒരു ഗിന്നസ് ബുക്കിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതായത് ഒരു കണ്ടിന്യൂസ് ഒരു വിസിലിംഗ് ചെയ്ത് തന്നെ ഇത്ര മണിക്കൂർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ ഇപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ശ്രമിക്കും ഞാൻ. ബ്രദേഴ്സ് ഡേ എന്ന സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിൽ വിസിൽ ചെയ്യാനും ഗിരീഷ് തമ്പിക്ക് അവസരം ലഭിച്ചു. നവോദയ സ്കൂളിലെ ഗാർഡായുള്ള ജോലിക്കിടയിലും നോൺ സ്റ്റോപ്പ് വിസിലിലൂടെ ഗിന്നസ് റെക്കോർഡും ഗിരീഷ് ലക്ഷ്യമിടുന്നുണ്ട്.